ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ഇന്ത്യ മലയാളം. ഇയാളാര്, വീരപ്പനോ എന്ന് ചോദിക്കുന്നത് പോലെ 80s ചോദിക്കുമായിരുന്നു. നീ ആരാണ്? ബിന്ദ്രൻ ബാലയാണോ എന്ന്. ആരാണ് ഈ ബിന്ദ്രൻ ബാല? സന്ത് ജർണയിൽ സിംഗ് ബിന്ദ്രൻ ബാലെ. സന്ത് എന്നാൽ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആൾ, അതായത് ഗുരു എന്നാണ് അർത്ഥം. 1947 ബിന്ദർ എന്ന സ്ഥലത്ത് ജർണയിൽ സിംഗ് ജനിച്ചു. അങ്ങനെയാണ് ബിന്ദ്രൻ ബാലെ എന്ന് അറിയപ്പെടുന്നത്. 1984 അമൃത്സർ ടെമ്പിളിൽ നടന്ന സൈനികരുടെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ വെടിയേറ്റ് മരിച്ചു. സാധാരണ ഒരു കർഷക കുടുംബത്തിൽ പിറന്ന ജർണയിൽ സിംഗ് സിഖ് മത വിദ്യാർത്ഥിയും ഗുരുവും നേതാവും പിന്നീട് തീവ്ര രാഷ്ട്രീയക്കാരനുമായി മാറുകയും പിന്നീട് സ്വതന്ത്ര ഖാലിസ്ഥാൻ വാദമുയർത്തി പഞ്ചാബ് സിഖ് സംസ്ഥാനമായി മാറ്റി സ്വയം ഭരണാവകാശത്തിനായി അക്രമാസക്തമായ പ്രചാരണം നടത്തി. അമൃത്സറിലെ ഹർമന്ദിർ സാഹിബ്, അതായത് സുവർണക്ഷേത്രം, പിന്നീട് ഖാലിസ്ഥാൻവാദികളുടെ ആസ്ഥാനമാക്കി മാറ്റി. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബ് സംസ്ഥാനമായ ഫരീദ്കോട്ടിനടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ഒരു സിഖ് കർഷക കുടുംബത്തിലാണ് ജർണയിൽ സിംഗ് ജനിച്ചത്. ബിന്ദ്രൻ ഗ്രാമത്തിലെ ഒരു റെസിഡൻഷ്യൽ സിഖ് സെമിനാരിയിൽ, അതായത് തക്സലിൽ ചേർന്ന് അദ്ദേഹം അവിടെ സിഖ് ആരാധനാലയങ്ങളുടെ സംരക്ഷണം, പ്രസംഗം, റാഗികൾ, അതായത് സിഖ് കീർത്തനം തുടങ്ങിയവ പരിശീലിപ്പിച്ചു. വിശുദ്ധ കീർത്തനങ്ങൾ വായിക്കുന്നതിൽ ബിന്ദ്രൻ ബാല മികവ് നേടിയിരുന്നു. ആ തക്സലിൻ്റെ തലവൻ സന്ത് ഗുർബച്ചൻ സിംഗ് പരക്കെ ആദരിക്കപ്പെട്ടിരുന്ന സിഖ് ഗുരുവായിരുന്നു. 1969 അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന അനുയായികളിൽ ഒരാളായ സന്ത് കർത്താർ സിംഗ് അമൃത്സറിന് കിഴക്ക് വടക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ മേത്തയിലേക്ക് മാറി. അവിടെ ഒരു പുതിയ തക്സൽ സ്ഥാപിക്കുകയും ചെയ്തു. 1977 അദ്ദേഹത്തിൻ്റെ മരണശേഷം ജർണയിൽ സിംഗ് ബിന്ദ്രൻ ബാല അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മേത്ത തക്സലിൻ്റെ തലവനായി മാറി. കർത്താർ സിംഗിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ബിന്ദ്രൻ ബാല മികച്ച പ്രഭാഷകനും സിഖ് മതത്തിൻ്റെ ഗ്രന്ഥത്തെയും ചരിത്രത്തെയും കുറിച്ചുള്ള വ്യാഖ്യാതാവും മികച്ച കരിഷ്മയുള്ള ഗുരുവും ആയി മാറി. ക്രമേണ അവഗണിക്കപ്പെടുന്ന സിഖ് സമൂഹത്തെക്കുറിച്ചുള്ള വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും നിലവിലുള്ള അകാലി പ്രസ്ഥാനങ്ങൾ സിഖ് താൽപ്പര്യങ്ങൾ അവഗണിക്കുകയാണ് എന്നും അദ്ദേഹം പ്രചരണം അഴിച്ചുവിട്ടു. ഇതിനു പിന്നിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസുമാണ് ഉണ്ടായിരുന്നത് എന്നും ബിന്ദ്രൻ ബാലയെ ഉയർത്തിക്കൊണ്ടുവന്ന് പഞ്ചാബിലെ സിഖ് പാർട്ടികളെ തളർത്തുകയായിരുന്നു ലക്ഷ്യമെന്നും ആരോപിക്കപ്പെട്ടിരുന്നു. ശിരോമണി അകാലിദളിൽ, അതായത് SAD സുപ്രീം അകാലി പാർട്ടി, അണിനിരക്കുന്ന വലിയ ഒരു വിഭാഗം യുവാക്കളെ അദ്ദേഹം തൻ്റെ ചേരിയിലേക്ക് കൊണ്ടുവന്നു. യുവാക്കൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ധീരതയുടെയും രക്തസാക്ഷിത്വത്തിൻ്റെയും പാരമ്പര്യത്തിലേക്ക് സിഖ് സമുദായത്തെ പുനരായനയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുടർന്ന് ആയുധമണിഞ്ഞ തീവ്രവാദി പ്രസ്ഥാനമായി അദ്ദേഹം തൻ്റെ സംഘടനയെ മാറ്റിയെടുത്തു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി സമാധാനപരമായി തങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്ന SADയുടെ നയത്തിനെതിരെ അദ്ദേഹം വാദിച്ചു. പഞ്ചാബിലെ രാഷ്ട്രീയ അധികാരം സിഖ് അവകാശമാണെന്നും ഡൽഹി ഭരണകൂടത്തിൻ്റെ സമ്മാനമല്ലെന്നും അദ്ദേഹം വാദിച്ചു. SADയുടെ രാഷ്ട്രീയം അവർക്ക് അപമാനകരമാണെന്ന ഗ്രാമീണ സിഖുകാരെ ബോധ്യപ്പെടുത്തുന്നതിൽ ബിന്ദ്രൻ ബാലെ വിജയിച്ചു. അത് പഞ്ചാബിനെ ഒരു ദുരന്ത ഭൂമിയാക്കി മാറ്റുകയായിരുന്നു. പഞ്ചാബ് പോലീസുമായും കേന്ദ്ര ഭരണകൂടവുമായും നിരന്തരമായി സായുധ ഏറ്റുമുട്ടലുകളിലേക്കും നിരന്തരം ആവർത്തിക്കുന്ന ബോംബ് സ്ഫോടനങ്ങളിലും അനേകം പോലീസുകാർക്കും സാധാരണ ജനത്തിനും ജീവൻ നഷ്ടമായിക്കൊണ്ടിരുന്നു. ബസ്സുകളും ട്രെയിനുകളും തടഞ്ഞു തങ്ങളുടെ എതിരാളികൾ എന്ന് തോന്നുന്നവരെയും നിരപരാധികളെയും വരെ ആക്രമിക്കുന്ന രീതി വളർന്നു വന്നു. ഖാലിസ്ഥാൻ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ചില കൊള്ളകളും തട്ടിക്കൊണ്ടുപോകലുകളും അരങ്ങേറി. പഞ്ചാബ് സംസ്ഥാനം അരാജകാവസ്ഥയിലേക്ക് കൂപ്പുകുത്തി. സിഖ് സമുദായത്തിലെ തന്നെ ഗുരുക്കന്മാരിൽ ചിലർ വരെ വധിക്കപ്പെടുകയുണ്ടായി. നിരങ്കാരി ബാബ അങ്ങനെ വധിക്കപ്പെട്ടവരിൽ ഒരാളാണ്.
സിഖ് സമൂഹത്തിൽ വളരെയേറെ കർട്ടുകളുണ്ട്. അകാലികൾ, നിരങ്കാരികൾ തുടങ്ങി ദളിത് സിഖ് സമൂഹങ്ങൾ വരെയുള്ള വൈവിധ്യങ്ങൾ അവർക്കിടയിലുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു കാലത്ത് മികച്ച സംസ്ഥാനമായിരുന്ന പഞ്ചാബിൻ്റെ തകർച്ച വിഷയമാക്കപ്പെട്ടു. ഖാലിസ്ഥാൻവാദികൾക്ക് സാമ്പത്തിക സഹായം എത്തിച്ചിരുന്ന യൂറോപ്യൻ സിഖ് സമുദായ സംഘടനകളുടെ, പ്രത്യേകിച്ച് അമേരിക്കൻ കനേഡിയൻ സിഖുകാർ സാമ്പത്തിക സഹായം എത്തിക്കുന്നത് തടയാനുള്ള ശ്രമം വിജയിച്ചില്ല. പാകിസ്ഥാൻ ഭരണകൂടവും ഖാലിസ്ഥാൻവാദികളെ സഹായിച്ചു പോന്നു. തുടർന്ന് ഇന്ദിരാഗാന്ധി സായുധമായി തന്നെ അവരെ നേരിടാൻ ഇന്ത്യൻ സൈന്യത്തിന് ഉത്തരവ് നൽകുകയും 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന അറ്റാക്കിൽ കൂടി അദ്ദേഹത്തെയും അകാൽ തഖ്തിൽ കടന്നുകൂടിയ തീവ്രവാദികളെയും വധിക്കുകയും ചെയ്തു. കലാപങ്ങളിൽ 3000+ സിഖുകാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ സിഖ് ടെമ്പിളിന് കാര്യമായ കേടുപാടുകൾ വരുത്തുകയും പിന്നീട് ഇന്ദിരാഗാന്ധി സർക്കാർ അതെല്ലാം പരിഹരിക്കുകയും ചെയ്തു. അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഗ്യാനി സേൽ സിംഗിനെ കൊണ്ട് ഈ വിഷയത്തിൽ പിന്നീട് മാപ്പ് പറയിപ്പിക്കുകയും അദ്ദേഹത്തിന് പണിഷ്മെന്റായി സുവർണ ക്ഷേത്രത്തിൽ വരുന്നവരുടെ പാദരക്ഷകൾ തുടയ്ക്കേണ്ടി വരികയും ചെയ്തു. ഏറ്റവും വലിയ വില നൽകേണ്ടി വന്നത് ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു. ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് പ്രതികാരം എന്ന രീതിയിൽ അവരുടെ അംഗരക്ഷകർ തന്നെയായിരുന്ന സിഖുകാർ ഇന്ദിരാഗാന്ധിയെ അവരുടെ വസതിയിൽ വെച്ച് തന്നെ വെടിവെക്കുകയും അവർ മരിച്ചു വീഴുകയും ചെയ്തു. ചരിത്രം ആവർത്തിക്കുന്നു എന്നല്ല പറയേണ്ടത്, അതിനൊരു ചാക്രിക സ്വഭാവം ഉണ്ടെന്നാണ്. പിന്തൻവാലയെ ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധി എന്ന ഇതിഹാസ നായികയാണെങ്കിൽ അതിനാൽ അനേകം മനുഷ്യർ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നുവെങ്കിൽ അതേ ദുരന്തത്തെ ഏറ്റുവാങ്ങേണ്ടി വന്ന ചരിത്ര നായികയായി ഇന്ദിരയും മാറി എന്നതാണ് ചരിത്രത്തിലെ ദുരന്തമോ കാവ്യനീതിയോ ആയി വായിക്കപ്പെടുക. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ഒരു ലേഖനവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.